ഇനി നമുക്ക് കടലാസ് കൊണ്ട് ഒരു ഉഗ്രൻ പന്ത് ഉണ്ടാക്കാം. നമുക്ക് വേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള 30 സമചതുര പേപ്പറാണ്. നമ്മളാദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ കോണോട് കോൺ മടക്കി, അതിനുശേഷം പകുതി മടക്കി, രണ്ട് വശത്തും പകുതി മടക്കി. അങ്ങനെ പാടുകളിട്ടിട്ട് നമ്മൾ ഈ മൂലകളിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു ചെറിയ സമചതുരമുണ്ടാക്കി. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫ്ലാപ്പുകൾ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി. ശ്രദ്ധിച്ച് നോക്കണേ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതുപോലെയുള്ള 30 യൂണിറ്റുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി അത് ഇതാ ഇങ്ങനെ നല്ല ഉള്ളിലേക്ക് മടക്കി വെച്ചു. അതുപോലെ ഇവിടെയും നല്ല ഉള്ളിലേക്ക് മടക്കി വെച്ചു. ഇനി അത് ഇതാ പുറത്തെടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ നമ്മുടെ ഒരു യൂണിറ്റായി. അങ്ങനെയുള്ള 30 യൂണിറ്റുകൾ കൊണ്ടാണ് നമ്മൾ ഈ പന്ത് ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ മറ്റേതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു. അത് വളരെ നന്നായിട്ട് ഫിറ്റായിരിക്കും. അങ്ങനെയുള്ള 5 നമ്മൾ ആദ്യം പരസ്പരം ഫിറ്റ് ചെയ്യുന്നു. അതിന് നടുവിലൊരു പെൻറ്റഗൺ നമുക്ക് കാണാം. ദാഹത്ത് നമ്മുടെ പെൻറ്റഗണൽ യൂണിറ്റാണ്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് എടുത്തിട്ട് വച്ചിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ഒരു പെൻറ്റഗണിൻ്റെ പുറത്ത് ഒരു ട്രയാങ്കിൾ. അങ്ങനെയുള്ള ഒരു യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ വീണ്ടും അടുത്ത യൂണിറ്റ് ഉണ്ടാക്കുന്നു. ഇത് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റാണ്, പെൻറ്റഗണലും ട്രയാങ്കുലറും. കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ പന്ത് പതുക്കെ പതുക്കെ തയ്യാറാവും. ഒരല്പം ക്ഷമയുണ്ടെങ്കിൽ വളരെ മനോഹരമായൊരു പന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കടലാസുകൾ തിരഞ്ഞെടുക്കാൻ മറക്കരുത്. ഇങ്ങനെ തൂക്കിയിട്ടാൽ വളരെ ഭംഗിയുള്ള ഒരു പന്താണ് നിങ്ങളുടെ സ്വന്തം.